കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 7 വർഷത്തെ ചരിത്രത്തിലെ 11-ാമത്തെ കോച്ചിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സെറിബിയൻ കോച്ചിനെയും ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുകയാണ്. 43-കാരനായ ഇവൻ മുക്മോവിക്കാണ് ഈ സെർബിയൻ കോച്ച്. ഇതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഈ 43-കാരനായ ഈ സെർബിയൻ കോച്ചിന്റെ പോസിറ്റീവുകളും നെഗറ്റീവും പിന്നെ ഇദ്ദേഹത്തിന്റെ ഫുട്ബോൾ കരിയർ എങ്ങനെയാണ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണ കാരനോടൊക്കെ പറയുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് പോസിറ്റീവിൽ നിന്ന് തുടങ്ങാം. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇദ്ദേഹം ഈ ഒരു ലീഗിലേക്ക് വരികയാണെങ്കിൽ ആ ലീഗിന്റെ ഫുട്ബോൾ ശൈലിയുമായിട്ട് വേഗം ഒത്തിണങ്ങാൻ ഇദ്ദേഹത്തിന് സാധിക്കും. ഇനി ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു പോസിറ്റീവ് ആയിട്ട് പറയാം, അഥവാ നമുക്ക് ഒരു ഫുട്ബോൾ ക്ലബിലേക്ക് വരികയാണെങ്കിൽ ആ ക്ലബിന്റെ ലീഗിന് അനുയോജ്യമായ തന്ത്രം വേഗം തന്നെ ഉണ്ടാക്കാനും ഇദ്ദേഹത്തിന് സാധിക്കും. ഇത് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു പോസിറ്റീവ് ആയിട്ട് നമുക്ക് പറയാം. ഇദ്ദേഹത്തിന്റെ 2-ാമത്തെ പോസിറ്റീവ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തിന് ഇന്ന താരങ്ങൾ വേണം, ഇത്ര ഹൈപ്പുള്ള താരങ്ങൾ വേണം എന്നൊന്നുമില്ല. ഉള്ള താരങ്ങളെ വെച്ചുകൊണ്ട് ഒരു ടീമിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഇദ്ദേഹത്തിന് സാധിക്കും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ടേബിൾ ലാസ്റ്റ് കിടക്കുന്ന ടീമിനെ ഉള്ള താരങ്ങളെ വെച്ചുകൊണ്ട് അഥവാ നല്ല മാർക്കറ്റ് വാല്യൂ ഒന്നും ഇല്ലാത്ത താരങ്ങളെ വെച്ചുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഹൈപ്പിലേക്ക് ആ ടീമിനെ കൊണ്ടുപോകാൻ ഇദ്ദേഹത്തിന് സാധിക്കും. ഈ 2 പോസിറ്റീവാണ് ഇദ്ദേഹത്തിന് നിലവിൽ ഉള്ളത്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിന്റെ കോച്ചിങ് ഹിസ്റ്ററിയാണ്. 2013-ലാണ് കോച്ചിങ് ഹിസ്റ്ററി ആരംഭിക്കുന്നത്. അത് അസിസ്റ്റന്റ് കോച്ചായിട്ട് ഒരു ബെൽജിയം ക്ലബിലാണ് ഇദ്ദേഹം തന്റെ കരിയർ തുടങ്ങുന്നത്. അതിനുശേഷം അതേ ക്ലബിൽ തന്നെ 2014 ഹെഡ് കോച്ചായിട്ട് അദ്ദേഹം വരികയായിരുന്നു. അത്ര മികച്ച പ്രകടനം ഒന്നും അദ്ദേഹത്തിന് കീഴിൽ ആ ടീമിന് കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിലും വേദപ്പെട്ട പ്രകടനം തന്നെ കാഴ്ചവെച്ചുകൊണ്ട് സീസൺ നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ ആ ക്ലബിന് സാധിച്ചു. പിന്നീട് 2016 സ്ലോവൻ ബ്രാൻഡി ക്ലബായ സ്ലോവേക്കിയൻ ക്ലബിലേക്ക് അദ്ദേഹം പോവുകയായിരുന്നു. ഫസ്റ്റ് ഡിവിഷൻ ക്ലബായ ആ ക്ലബിനായി ആയിരുന്നു ആ താരത്തിന്റെ ഏറ്റവും നല്ല നിമിഷം എന്ന് പറയുന്നത്. ആ കോച്ചിന്റെ കീഴിൽ ആ ക്ലബ്ബ് 2-ാം സ്ഥാനത്താണ് ആ സീസണിൽ ഫിനിഷ് ചെയ്തത്. അതുമാത്രമല്ല സ്ലോവേനിയൻ ഡൊമസ്റ്റിക് കപ്പ് എന്ന് പറയുന്ന കപ്പ് നേടാനും ആ ക്ലബിന് അദ്ദേഹത്തിന്റെ കീഴിൽ സാധിച്ചു. പിന്നെ യൂറോപ്പ ലീഗിലേക്ക് യോഗ്യത നേടാനും ആ ക്ലബിന് സാധിച്ചു. ആ ക്ലബിലായിരുന്നു അദ്ദേഹത്തിന്റെ കരിയർ തന്നെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ നല്ല വിജയങ്ങൾ നേടാനും ആ ക്ലബിന് സാധിച്ചിരുന്നു. പിന്നെ 2017-18 ആയപ്പോഴേക്കും ആ ക്ലബിൽ നിന്ന് അദ്ദേഹം വിടുകയായിരുന്നു. പിന്നെ സർപ്രസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഡിവിഷൻ ക്ലബിലേക്ക് അദ്ദേഹം പോവുകയായിരുന്നു. എന്നാൽ ക്ലബിൽ പോയപ്പോൾ 4 വർഷത്തെ കരാറിലാണ് പോയെങ്കിലും അദ്ദേഹം 1 മാസം മാത്രമേ അവിടെ നിലനിന്നിരുന്നുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ കീഴിൽ 4 മത്സരങ്ങൾ മാത്രമായിരുന്നു ആ ക്ലബ്ബ് കളിച്ചത്. ആ ക്ലബിൽ തന്നെയായിരുന്നു ഫക്കണ്ട പെര എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരവും ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇവർ ഒരുമിച്ച് ഒരു ടീമിൽ വരുന്നത്. ആ മത്സരത്തിൽ 4 മത്സരങ്ങൾ എന്തുകൊണ്ടാണ് പുറത്താക്കിയതെന്ന് കാരണങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാലും അദ്ദേഹത്തിന് 4 മത്സരങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ടീമിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പോയിന്റ് പെർ മാച്ച് എന്ന് പറയുന്ന റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ 18 കളിയിൽ നിന്ന് 1.61 മാർക്കാണ് അഥവാ പോയിന്റാണ് അദ്ദേഹത്തിന്റെ പോയിന്റ് പെർ മാച്ച് എന്ന് നോക്കുമ്പോൾ അതും 29 പോയിന്റാണ് ടോട്ടലായിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ ISL കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 20 മാച്ചിൽ നിന്ന് 1.61 പോയിന്റ് ലഭിക്കുകയാണെങ്കിൽ 32 പോയിന്റ് നമുക്ക് ഒരു സീസണിൽ നിന്ന് ലഭിക്കും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ FC ഗോവ ഏത് പൊസിഷനിലാണല്ലോ ഫിനിഷ് ചെയ്തത്, ആ പൊസിഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഇനി ഇദ്ദേഹത്തിന്റെ നെഗറ്റീവ് നമുക്ക് നോക്കാം. ഇനി ഇദ്ദേഹത്തിന്റെ നെഗറ്റീവ് നമുക്ക് പറയാം. ഓരോ കോച്ചിനും അവരുടേതായ നെഗറ്റീവ് ഉണ്ടാകും. അപ്പോൾ ഈ കോച്ചിന് നെഗറ്റീവ് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ കോച്ചിന് ഒരു ടീമിനെയും ഇതുവരെയും കപ്പടിപ്പിക്കാനോ അഥവാ ലീഗ് വിന്നറാക്കാനോ സാധിച്ചിട്ടില്ല. മറ്റു കപ്പ് നേടിയിട്ടുണ്ടെങ്കിലും കളിക്കുന്ന ലീഗിലെ കപ്പ് നേടാൻ ഇതുവരെയായിട്ടും ആ കോച്ചിന് സാധിച്ചിട്ടില്ല. ഇത് അദ്ദേഹത്തിന് ആദ്യത്തെ നെഗറ്റീവായിട്ട് പറയാം. പിന്നെ 2-ാമത്തെ നെഗറ്റീവായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ കോച്ചിന് ഒരു സീസണിൽ കൂടുതലായിട്ട് ഒരു ക്ലബിലും നിലനിന്നിട്ടില്ല. അഥവാ സ്ഥിരമായിട്ട് ഒരു ക്ലബിലും ഒരു മാനേജ്മെന്റും അദ്ദേഹത്തെ നിലനിർത്തിയിട്ടില്ല. ഇത് അദ്ദേഹത്തിന് ഒരു നെഗറ്റീവായിട്ട് പറയാം. കേരള ബ്ലാസ്റ്റേഴ്സ് ചരിത്രം നോക്കുകയാണെങ്കിൽ ഇതൊരു നെഗറ്റീവായിട്ട് പറയാൻ സാധിക്കില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന് എപ്പോഴും ഒരു കോച്ചിനെ പുറത്താക്കുന്നത് ശീലമാണ്.
അതുകൊണ്ട് ഇതൊരു നെഗറ്റീവായിട്ട് പറയാൻ സാധിക്കില്ല. എങ്കിലും ഇദ്ദേഹത്തെ നെഗറ്റീവ് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് നെഗറ്റീവാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറ്റിയ ഏറ്റവും നല്ലൊരു കോച്ചാണ്. കുറഞ്ഞ ചിലവിലും കുറഞ്ഞ താരങ്ങൾ വാങ്ങിക്കൊണ്ട് നല്ലൊരു ടീമിനുണ്ടാക്കാനും പറ്റിയ ഒരു കോച്ച് തന്നെയാണ് ഈ കോച്ച്. എന്തായാലും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ കോച്ച് നല്ലൊരു മുതൽക്കൂട്ടാകട്ടെ, നല്ലൊരു മാറ്റി കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുക, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് കാരണം എന്ന് പറഞ്ഞ് ഡിസ്ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ സാറെ ശ്രമിക്കാനും നോക്കുക. മറ്റൊരു ദിവസം മറ്റൊരു കിടിലെ വീഡിയോ വരുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.